ബ്ലോഗോസ്കിയിലേക്ക് സ്വാഗതം. ഇത് 7 മണിയുടെ സയറിന് അവിടെ കൂകുന്നുണ്ട്. ഏളി മോർണിംഗ് ഒന്നും അല്ല, ബേഡിങ് ഇറങ്ങുമ്പോൾ ഇതിലും നേരത്തെ ഇറങ്ങണം. പക്ഷെ എങ്ങോട്ടാണെന്നുള്ളത് കൃത്യമായിട്ട് അറിയത്തില്ല. പോകുന്ന വഴിക്ക് അഭിലാഷിനെ ഒന്ന് കാണണം. അഭിലാഷ് അവിടെ മീൻ പിടിച്ച് കൊണ്ടായിരിക്കും. അപ്പോൾ ബാ നമുക്ക് പോവാം. അങ്ങനെ നമ്മൾ അഭിലാഷിനെ കണ്ടുപിടിച്ചത് കയ്പ വരെ എത്തിയേക്കാണ്. കയ്പ നിങ്ങൾക്ക് അറിയായിരിക്കും, എൻ്റെ ഒരു പഴയ വീഡിയോയിൽ ഒരു പുതിയ ലൈഫറായിട്ടുള്ളൊരു വാബ്ലറിനെ കണ്ടുപിടിച്ച് പോകുന്നുണ്ട്. ഇതും ബേഡിങ്ങിന് നല്ലൊരു അടിപൊളി സ്ഥലമാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലമാണ്. പക്ഷേ ഞാൻ ഇവിടം വരെ എത്താറില്ല. ഞാൻ ആനക്കയം അല്ലെങ്കിൽ വയനക്കാവൊക്കെ എത്തിക്കഴിയുമ്പോഴത്തേക്കും അവിടെ അങ്ങനെ നിന്നു പോകും. നീ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ 6 മണിക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഒരു മഴ, ഞാൻ പിന്നെ കയറി കിടന്നാലായിരുന്നു. അതെല്ലാം കിട്ടിയോ? ഇന്നലെ കിട്ടി. ഞാനിപ്പോ ഇവിടെ വന്ന് ഇവിടെ എല്ലാം ഇറങ്ങിയിട്ട് ഞാൻ ഇതിനകത്തൊക്കെ ഇറങ്ങിയുള്ളൂ. അവിടം പറഞ്ഞു ചെന്നോളൂ, ഞാൻ അവിടെ കൊണ്ട് 8 കാസ്റ്റ് ഇന്നലെ ഇവിടം വരെ വെള്ളമുണ്ടായിരുന്നു. ഞാൻ എന്നായാലും ഈ വഴിക്ക് പോയിട്ട് ഒന്നെങ്കിൽ കുളമാവ് അല്ലെങ്കിൽ വാഗമൺ അങ്ങനെ വന്ന് തിരിയാന്ന് ഓർത്തിട്ടാണ് വന്നത്. പക്ഷേ അഭിലാഷൻ അവൻ്റെ വീട്ടിൽ നിന്ന് ഒരു വല എടുത്തു കൊടുക്കണമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ വഴി ഇങ്ങനെ കയറി വന്നത്. അല്ലെങ്കിൽ ഞാൻ ആനക്കയം വയനക്കാവ് അങ്ങനെ അങ്ങ് പോകാറേ ഉള്ളൂ. ഈ ബാക്കിൽ കാണുന്ന സംഭവമാണ് കേട്ടോ ഇലവിഴ പൂഞ്ചിറ എന്ന് പറയുന്നത്. എന്തായാലും നമ്മളൊരു സ്ഥലത്ത് ഇറങ്ങുമല്ലേ, എന്നാൽ പിന്നെ നമുക്ക് കുറച്ച് നേരം ഇവിടെയും കൂടെ ബേഡിങ് ചെയ്തിട്ട് അടുത്ത ലൊക്കേഷനിലേക്ക് പോകാം. പക്ഷേ അധികം വൈകുന്നില്ല. ഇപ്പോൾ കുളമാവാണേലും വാഗമണ്ണാണേലും രാവിലെ കയറണം ഓർത്താണ്ടിരുന്നത്. അതുകൊണ്ട് കയറി കഴിഞ്ഞാൽ വലിയ ബേഡ്സിനൊന്നും കാണാൻ ഈ സമയത്ത് പറ്റത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു. മിക്കവാറും കുളമാവ് ആയിരിക്കാം ആയിരിക്കാം. ഇങ്ങോട്ടായിരിക്കും നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കുക, എനിക്ക് തന്നെ അറിയത്തില്ല. കുറേ ബേഡ്സ് ഉണ്ട്. ഞാനിവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് ഞാൻ ഡയലോ അടിക്കുന്ന മുമ്പ് ഇതാ അവിടെ ഒരു ഗ്രേ ഹെറോൺ മരത്തിൻ്റെ മുകളിലിരിപ്പുണ്ട്. ഞാൻ നേരത്തെ കാണിച്ചിരുന്നുണ്ട്, എൻ്റെ ഷോർട്സിൽ കാണിച്ചിരുന്നുണ്ട്. നല്ല രസമുള്ളൊരു വലിയൊരു കൊക്കാണ്. ജസ്റ്റ് ഇവിടെ ഒന്ന് ഒബ്സർവ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഈ വ്ളോഗോസ്കി നമുക്കൊരു കയ്പ വ്ളോഗോസ്കി ആക്കാം. കയ്പ മീൻസ് ഈ സ്ഥലത്തിൻ്റെ പേരാണ്. കാരണം ഇവിടെ ഇഷ്ടം പോലെ പക്ഷികളത് ഇങ്ങനെ പറന്ന് കിടക്കുന്നുണ്ട്. ഗ്രേ ഹെറോൺ ഉണ്ട്, അപ്പുറത്ത് ലിറ്റിൽ കോർണർ ഇരിപ്പുണ്ട്, ഒറിയോള ഇരിപ്പുണ്ട്, കുറച്ച് പാരക്കീറ്റ്സ് നടപ്പുണ്ട്, ഗ്രീൻ ബീറ്റേഴ്സ് ഇങ്ങനെ പ്രാണികളെ പിടിച്ച് നടക്കുന്നുണ്ട്. എനിക്കല്ലെങ്കിലും ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ കൊടൈത്തൂർ ഭാഗം കാണാനൊക്കെ നല്ല രസമുള്ള സ്ഥലമാണ്. ക്യാമറയിലൊക്കെ കിട്ടുമ്പോൾ നല്ല രസമല്ലേ. നിങ്ങൾ താഴെ നിന്ന് കമൻറ്റ് ചെയ്യൂ എങ്ങനെയുണ്ട് ഈ സ്ഥലം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ നമ്മളത് കയ്പയിലൂടെ ബേഡിങ് ചെയ്യാൻ പോവാണ്. കുറച്ച് നേരം, വളരെ കുറച്ച് നേരം, എന്നിട്ട് എനിക്ക് ഈ ബാക്കിൽ കാണുന്ന ഏതെങ്കിലുമൊക്കെ ഒരു മലയിലേക്ക് പോവേണ്ടതാണ്. ഇവിടെ ഈ നിരത്തെ എന്നാ രസമുള്ള പുല്ലാന്ന് നോക്കിക്ക്. അത് ഈ രാവിലെയൊക്കെ ആയിക്കഴിയുമ്പോഴത്തേക്കും മഞ്ഞ് തുള്ളികൾ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇരുന്നിരുന്ന് ഈ കാണുന്ന റെഡ് വാട്ടിലെ ലാപ്പിങ്ങ് എന്നെ അധികം അടുത്തേക്ക് അടുപ്പിക്കുന്നില്ല. ഞാൻ കുറച്ചടുത്തേക്ക് അടുത്തേക്ക് ചെല്ലുമ്പോൾ പുള്ളി പറന്നു പോവുക. പക്ഷെ അവനറിയത്തില്ല നമുക്ക് 3000 mm സൂം ഉണ്ടെന്നുള്ളത്. അതുകൊണ്ട് എൻ്റെ ക്ലോസപ്പ് കിട്ടി. അങ്ങനെയുള്ള ഒരു ഉപകാരം ഈ ക്യാമറയ്ക്കുണ്ട്. രാവിലെ മഴ പെയ്യാൻ തുടങ്ങുകയാണല്ലോ, പണി കിട്ടുമോ? പണി കിട്ടാനില്ല. ഞാൻ കുട എടുത്തിട്ടുണ്ട്, റെയിൻകോട്ട് എടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ അഭിലാഷിൻ്റെ കാറും അവിടെ കിടപ്പുണ്ട്. പക്ഷെ അവൻ വെള്ളത്തില്ല, അങ്ങ് ദൂരെയാണ്. എനിക്ക് കുഴപ്പമില്ല, നനിയുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ ഈ ക്യാമറ ഒന്ന് വെതർ പ്രൂഫ് ആക്കാൻ പറ്റില്ലായിരുന്നു എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഇതിൽ ഡിറ്റാച്ചബിൾ ആയിട്ടുള്ള ലെൻസ് അല്ല ഉള്ളത്. ദിസ് ഈസ് എ നിക്കോൺ P1000. ഇതൊരൊറ്റ പീസ് ക്യാമറയാണ്. പക്ഷേ ഇത് വെതർ പ്രൂഫ് ഒന്നുമല്ല. അറ്റ്ലീസ്റ്റ് ഒരു സ്പ്ലാഷ് പ്രൂഫോ ഡസ്റ്റ് പ്രൂഫോ എന്തെങ്കിലും ആക്കാൻ പാടില്ലായിരുന്നു എന്നിങ്ങനെ ഞാൻ ആലോചിക്കാറുണ്ട്. എൻ്റെ നേരത്തെ 1300D ക്യാനൻ്റെ അതിൻ്റെ ലെൻസ് പണി കിട്ടിപ്പോയത് ഈ ഫംഗസ് കയറിയിട്ടാണ്. ഞാൻ മഴയത്തേക്കടയൊക്കെ വലിയ മൈൻഡൊന്നും ഇല്ലാതെ, വലിയ മഴയത്തേക്കടെ അല്ല, പക്ഷേ ഇങ്ങനെ ചാറ്റൽ മഴയത്തേക്കടെ ഇങ്ങനെ കൊണ്ടുനടക്കുമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ അത്തപ്പ് വിരിഞ്ഞ പോലെ ഫംഗസ് വരാൻ തുടങ്ങി. 1000 പ്രാവശ്യം ഞാനത് എന്തോ പറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും കോണ്ടാക്റ്റുകൾ സെറ്റാവുന്നില്ലെന്ന് അങ്ങനെ എന്തോ പറഞ്ഞ് ക്യാമറയിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ വന്നപ്പോൾ ഞാൻ കൊണ്ട് നന്നാക്കി. 5000 രൂപ പോയതായിരുന്നു. പിന്നെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ടൊക്കെയാണ് ഞാൻ ബ്ലോഗ് ചെയ്യാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞ് കഴിഞ്ഞ വർഷം ഒരു ഒക്ടോബറൊക്കെ ആയപ്പോഴത്തേക്കും എന്തോ അപ്പേച്ചർ നമുക്ക് ഏറ്റവും മിനിമത്തിൽ ഇടാൻ പറ്റുള്ളൂ. അതിൽ കൂട്ടിക്കഴിഞ്ഞാൽ ഫോട്ടോ ക്ലിക്കാവത്തില്ല, എററെന്ന് കാണിക്കും. അതിൻ്റെ എന്തോ ഒരു സ്ട്രിപ്പിൻ്റെ കംപ്ലയിൻ്റാണ്. അതിനി ഒന്നാക്കാൻ പോയി കഴിഞ്ഞാൽ ആ ലെൻസിൻ്റെ അത്ര പോലും വില കാണത്തില്ല. അതുകൊണ്ടാണ് നമുക്ക് P1000 എടുക്കേണ്ടത് വന്നത്. യോ മഴ വന്നിട്ട് ഞാൻ എടുത്തു വയ്ക്കട്ടെ. കുടയ്ക്കകത്തേക്ക് കയറിയേക്കാണ്. ബാഗിലെടുത്ത് വെച്ചു ക്യാമറ. ഇങ്ങനെ മഴയാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയാൻ പാടില്ല. അങ്ങ് ദൂരെ കാണുന്ന മലയിലൊക്കെ കോടയൊക്കെ മൂടിയിട്ടുണ്ട്. അവിടെ നല്ല മഴ കാണും, അതുകൊണ്ടാണ് ഇങ്ങനെ കോടയൊക്കെ മൂടി നിൽക്കുന്നത്. ഭയങ്കരമായിട്ട് പെയ്യാനൊന്നും വരുന്നില്ല, എന്നാലും ക്യാമറ അതാണ് പ്രശ്നം. മഴ വന്നപ്പോൾ അവനും കരക്കിടിപ്പിച്ചോ.
ആ മഴ വന്ന് വെറുതെ സമയം കളഞ്ഞു. ഞങ്ങൾ കുറച്ചു നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു, അപ്പോഴത്തേക്കും മഴ പോയി, സമയവും പോയി. നമുക്ക് എവിടെയെങ്കിലും കയറണമെങ്കിൽ ഏറ്റവും നല്ലൊരു സമയം ബീഡിങ്ങിന് രാവിലെയാണ്. കാരണം രാവിലെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു ദിവസം മുഴുവൻ കിടക്കുകയാണ്. അത് മാത്രമല്ല രാവിലെ ബേഡ്സൊക്കെ നല്ല ആക്റ്റീവായിരിക്കും. പിന്നെ ഇവരൊക്കെ ഒരു ദിവസത്തെ ഉറക്കം കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ ഇറങ്ങുന്നതാണല്ലോ. പിന്നെ ബേഡിങ്ങിന് വരുമ്പോൾ ഞാൻ വന്നതുപോലെ 7 മണിക്കല്ല വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടത്, അതിലും നേരത്തെ ഇറങ്ങണം. നമ്മൾ എവിടെയാണോ എത്താൻ പോകുന്നത് അവിടെ സൂര്യൻ ഉദിച്ചു വരുന്ന ആ ടൈമിൽ നമ്മളവിടെ ഉണ്ടായിരിക്കണം എന്നാണ് അതിൻ്റെ ഒരു ഇത്. പക്ഷെ ഞാൻ ഇന്ന് അതൊക്കെ ലേറ്റാണ്, പക്ഷെ കുഴപ്പമില്ല, നമുക്ക് എപ്പോൾ ചെന്ന് കഴിഞ്ഞാലും ഏത് സമയത്ത് ചെന്ന് കഴിഞ്ഞാലും എന്തെങ്കിലുമൊക്കെ കാണും. അതുകൊണ്ട് ജസ്റ്റ് എൻജോയിങ് ദിസ് മൊമെൻറ്റ്. ഞാൻ നിങ്ങൾക്ക് ഒരു വളരെ വളരെ നല്ലൊരു പക്ഷിയെ കാണിച്ചുതരാം, കാക്ക. യെസ്, നമ്മൾ ഫോട്ടോഗ്രാഫേഴ്സും ചിലപ്പോൾ ബേഡേഴ്സൊക്കെ, ബേഡേഴ്സ് അങ്ങനെ വിടാറില്ല, ബേഡേഴ്സ് അവർ ലിസ്റ്റൊക്കെ ഇടുമ്പോൾ കാക്കേനെ കൂട്ടാറുണ്ട്. പക്ഷേ ഫോട്ടോഗ്രാഫേഴ്സ് ചിലപ്പോൾ വിട്ട് കളയുന്ന ഒരു പക്ഷിയാണ് കാക്ക. കാക്ക സുന്ദരനല്ലേ. എൻ്റെ ഷൂവിൻ്റെ അകത്ത് രാവിലെ തന്നെ വെള്ളം കയറി. ഇനി രാവിലോട്ട് വൈകുന്നേരം വരെ ഞാൻ ഈ സാധനം ഇട്ടുകൊണ്ട് കിടക്കണം. വൈകുന്നേരം വരെ പോകുന്നുണ്ടെങ്കിൽ വണക്കണോ. എൻ്റെ പുറകെ വന്നിട്ട് അത് നല്ല രസമുള്ള സ്ഥലമാണല്ലോ. ബേഡ്സൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷേ എല്ലാ മഴ കഴിഞ്ഞപ്പോഴത്തേക്ക് അകത്തേക്ക് കയറിപ്പോയി. ആയി, നല്ലൊരു ലാപ്പിങ്ങിൻ്റെ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റിയ സെറ്റപ്പ് ഉണ്ടല്ലോ. പറന്ന് 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 ഒരു വൈറ്റ് ത്രോട്ട് കിങ് ഫിഷ് അവിടെ സെറ്റപ്പ് ആയിട്ട് ഇരിപ്പുണ്ടല്ലോ. ശരിക്കും ഞാൻ ഈ ക്യാമറ 3000 mm സൂം ഉണ്ടെങ്കിലും ഞാൻ 3000 യൂസ് ചെയ്യാറില്ല, ഒരു 1500 മാക്സിമം അത്രയിലേക്കേ പോകാറുള്ളൂ. കാരണം അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് സൂം ചെയ്തെടുത്ത് വീഡിയോ വീട്ടിൽ കൊണ്ടിട്ട് കണ്ടു കഴിയുമ്പോഴത്തേക്കും എന്തോ ഒരു ഇതുണ്ട്, എന്തോ ഒരു പ്രശ്നം വരാറുണ്ട്. അല്ലെങ്കിൽ നല്ല ലൈറ്റിംഗ് വേണം, നല്ല ലൈറ്റിംഗ് ഉണ്ടെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് കിട്ടും. ഞാൻ ഒരു സേഫ് സോണിലാണ് നിൽക്കാറുള്ളൂ എപ്പോഴും, ഒരു 1500 മാക്സിമം. പിന്നെ ഞാൻ എപ്പോഴും ഷൂട്ട് ചെയ്യുമ്പോൾ ഏറ്റവും മാക്സിമം സൂമിൽ തന്നെ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കാറുമില്ല. ഫോട്ടോ എടുക്കുമ്പോഴാണെങ്കിലും നമ്മളാ ലാൻഡ്സ്കേപ്പ് കൂടി കിട്ടുന്ന രീതിയിൽ കുറച്ചൊരു വൈഡ് ആംഗിൾ, അല്ലെങ്കിൽ എന്താ പറയുക, ബേഡ്സ്കേപ്പ് എന്നൊക്കെ പറയുക, ആ ഒരു രീതിയിൽ എടുക്കുവാണെങ്കിലും രസമല്ലേ. എനിക്ക് അങ്ങനത്തെ ഫോട്ടോസ് ഇഷ്ടമാണ് കേട്ടോ, ഈ ബേഡ്സ്കേപ്പുകൾ. ഈ കാൽപ്പാടുകൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഞാൻ ബേഡ്സിൽ നോക്കി മേലെ നോക്കി ഇങ്ങനെ നടക്കുമായിരുന്നു, നിലത്ത് ചെളിയാണെന്നുള്ളത് കണ്ടില്ല. എന്തായാലും എൻ്റെ ഷൂ നനഞ്ഞു, കാല് കഴുകിയിട്ട് പോവാം. ദേ നമ്മുടെ ചേരക്കോഴി പറന്നു പോന്നു. സമയം 8:39 ആയിട്ടോ. ഞാൻ ഈ സമയം കൊണ്ട് വാഗമണ്ണിലോ അല്ലെങ്കിൽ കുളമാവിലോ എവിടെയെങ്കിലും ഒക്കെ എത്തിയേനെ. പക്ഷെ ഈ പ്രകൃതി രമണീയെ കണ്ട് നിന്നു പോയതാണ്. ആ പക്ഷിയുടെ പേരാണ് കേട്ടോ പ്ലെയിൻ പ്രീനിയ എന്ന്. പലതരം പ്രീനിയസ് ഉണ്ട് ഇവിടെ തന്നെ. ഇപ്പം ആഷി പ്രീനിയ ഉണ്ട്, അതുപോലെ ഗ്രേ ബ്രസ്റ്റഡ് പ്രീനിയ ഉണ്ട്, ഈ പ്ലെയിൻ പ്രീനിയ ഉണ്ട്. വളരെ കുഞ്ഞു പക്ഷിയാണ്, വളരെ കുഞ്ഞു പക്ഷിയാണ്. ഈ പശുവിൻ്റെ കൂടെ ആരാ നടക്കുന്നത്? ഒരു മൈനയാണല്ലോ. കോമൺ മൈനയാണോ ജംഗിൾ മൈനയാണോ നോക്കട്ടെ. ആ ജംഗിൾ മൈനയാണ്, കാണിച്ചു തരാവേ. കണ്ടോ, നമ്മുടെ കോമൺ മൈനയ്ക്ക് അനങ്ങാതിരിക്കുക പശുവേ. നിങ്ങൾ നോക്കിക്കേ, ഈ കോമൺ മൈനയ്ക്ക് കണ്ണിലും കൂടി ഒരു മഞ്ഞ നിറത്തിലുള്ള കണ്ണ് എഴുതിയ പോലെ ഒരു സംഭവം ഉണ്ടായിരിക്കും. പക്ഷേ ഈ ജംഗിൾ മൈനയ്ക്ക് എൻ്റെ ചുണ്ടിൻ്റെ അറ്റത്ത് മാത്രമേ മഞ്ഞ നിറമുള്ളൂ. ഈ പശു സമ്മതിക്കില്ല. കണി കണ്ടുള്ളൂ കേട്ടോ ആരേലും. ഉപായത്തിനാൻ വരുന്ന നിലത്തിറങ്ങി നിന്നു, എന്നാലും അടങ്ങി നിൽക്കുന്നില്ല. അതേ ഫോൺ നോക്കി. അപ്പോൾ ദേ ഒരു കോമൺ മൈനയും കൂടെ വന്നു. ഇപ്പം നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് കാണാമല്ലോ. അഭിലാഷിനൊരു ഫിഷിംഗ് ചാനലുണ്ട്, ക്യാച്ച് ആൻഡ് ക്യാപ്ചർ എന്നാണ് അതിൻ്റെ പേര്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എൻ്റെ ഒപ്പം ചാനൽ തുടങ്ങിയതാണ്. ഇവനിപ്പം റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ബോട്ടൊക്കെ എടുത്തുള്ളൂ, അപ്പോൾ എന്തായാലും നല്ല വീഡിയോസൊക്കെ പ്രതീക്ഷിക്കാം. അവൻ്റെ ക്യാച്ച് ആൻഡ് ക്യാപ്ചർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഫിഷിംഗ് ചാനലാണ്. അതിലും കൂടി ഒന്ന് നിങ്ങൾ കയറി നോക്കുക, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ അങ്ങനെ പറയുമ്പോൾ എനിക്കൊരു ആർട്ട് ചാനലും കൂടി ഉണ്ട്, ആർട്ടൂൺസ്കേപ്പ് എന്നാണ് അതിൻ്റെ പേര്. 1.5 കൊല്ലമായിട്ടൊന്നും ഇട്ടിട്ടില്ല, അത് പറയാതിരിക്കാൻ വയ്യ. ഞാൻ കുറേ നേരമായിട്ട് തപ്പുമായിരുന്നു കോമൺ കിങ് ഫിഷർ എന്തിയെ, കോമൺ കിങ് ഫിഷർ എന്തിയെന്ന്. അവിടെ ഇരിപ്പുണ്ട്. കോമൺ കിങ് ഫിഷർ ക്യൂട്ടായിട്ടുള്ള ഒരു പക്ഷിയാണ്. അത് മാത്രമല്ല, എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ആദ്യമായിട്ട് 500,000 വ്യൂസ് വന്ന റീൽസ് ഉണ്ടായതും ഇതുപോലത്തെ ഒരു കോമൺ കിങ് ഫിഷറുടെ വീഡിയോ എടുത്തതിലായിരുന്നു. അവൻ ലൊക്കേഷൻ മാറി വേറൊരു നല്ല രസമുള്ള സ്ഥലത്തും ഇരിപ്പുണ്ട്, കാണിച്ചുതരാം.
ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവനൊരു മീൻ പിടിച്ചത്. എന്നിട്ട് അതും കൊണ്ട് കറങ്ങി അടിച്ച് അവിടെ ഇരിക്കണോ ഇവിടെ ഇരിക്കണോ അവിടെ ഇരിക്കണോ എന്നിങ്ങനെ നോക്കി നോക്കി അവസാനം അങ്ങ് ദൂരെ പോയി. അടുത്തായിരുന്നു കാണിച്ചു തരായിരുന്നു. ഞാനാണെങ്കിൽ വേർക്കാൻ തുടങ്ങി. ഇവിടെ നല്ല ഹ്യൂമിഡിറ്റി ഉണ്ട്, അതുകൊണ്ടാണ് രാവിലെ മഴയും അതുപോലെ ഒരു ഇളം വെയിലും എല്ലാം കൂടി ആയിട്ട് നല്ലൊരു ഹ്യൂമിഡിറ്റി ഉണ്ട്. എനിക്കാണെങ്കിൽ വിശക്കാൻ തുടങ്ങി. സമയം 9 മണിയായി. ഞാനിപ്പോൾ ഏതെങ്കിലും മലമണ്ടേ നിൽക്കണ്ടായിരുന്നു അല്ലേ? അറ്റ്ലീസ്റ്റ് ആ നാട് കാണിയില്ലെങ്കിലും, അല്ലെങ്കിൽ വാഗമണ്ണിലെ ആ എന്താ പറയുക ആ സ്ഥലത്തിൻ്റെ പേരെന്താ, ഏലപ്പാറ ശീലപ്പാറ നല്ല തന്നെ, അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്തായിരുന്നേനെ. നമുക്ക് നോക്കാം. ഇവിടുന്ന് എങ്ങോട്ടാ പോകേണ്ടതെന്ന് തീരുമാനിച്ചില്ല, പക്ഷേ ഞാൻ എന്തായാലും ഇവിടുന്ന് സ്ഥലം വിടാൻ പോവാണ്. പോണ വഴിക്ക് എവിടെയെങ്കിലും കയറി ഫുഡ് കഴിക്കണം, അല്ലെങ്കിൽ എനിക്ക് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വിശപ്പും ദാഹവും ഒന്നും സഹിച്ചുകൊണ്ട് നമ്മൾ ബെയ്ഡിങ്ങിന് പോകേണ്ട കാര്യമില്ല അല്ലേ? എന്തായാലും ഇവിടുന്ന് വിട്ടേക്കാം. അഭിലാഷിനോട് ഒരു ടാറ്റയും പറഞ്ഞേക്കാം. അവനെ കണ്ട് ടാറ്റ പറയാന്ന് വെച്ചാൽ നടക്കത്തില്ല കേട്ടോ. കാരണം എന്തേ നോക്കിക്കേ, നമ്മൾ ഇത്രയും ദൂരെയാണ്. ഫോൺ വിളിച്ച് ബൈ ബൈ പറഞ്ഞിട്ട് പോവാം. ഞാൻ ഈ ഒരു വ്ലോഗോസ്കി വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇതിന്റെ അടുത്ത പാർട്ട് ഉടനെ ഉണ്ടാവും. ആ വീഡിയോയിൽ ഞാൻ എങ്ങോട്ടാ പോകുന്നതെന്നുള്ളത് ഞാൻ പോലും തീരുമാനിച്ചിട്ടില്ല. എനിക്ക് പോലും സർപ്രൈസ് ആണ്. നിങ്ങൾക്ക് സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ. ആ വീഡിയോക്ക് വേണ്ടി കാത്തിരിക്കുക. അതുപോലെ നമ്മുടെ മറ്റ് വീഡിയോസ് ഉണ്ട് വ്ലോഗോസ്കിയിലും, അതുപോലെ കുറേ ഷോർട്സ് ഒക്കെ ഇട്ടുന്നുണ്ട്. ഇപ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ ചാനലിൽ എല്ലാ ദിവസവും ഷോർട്സ് ഇടുന്നുണ്ട്, അതല്ലാതെ ഫ്രീക്വൻ്റ് ആയിട്ട് വ്ലോഗോസ്കി ഇടാനുള്ള പ്ലാനും ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവുക, വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ അടുത്തൊരു വ്ലോഗോസ്കിയിൽ, അതായത് ഇതിൻ്റെ അടുത്ത പാർട്ടിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.